ഹലോ എവരിവൺ, ഗുൽസ്ഥാൻ മീഡിയ വീഡിയോ സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൻ്റെ ആറാം സീസണിൽ നാടകീയമായ പല സംഭവങ്ങളും അരങ്ങേറിയ ഒരു മാച്ച് വീക്കാണ് കഴിഞ്ഞു പോയത്. മാച്ച് വീക്ക് നമ്പർ 15 പല സംഭവങ്ങളും അരങ്ങേറിയ ഒരു മാച്ച് വീക്കായിരുന്നു. ബർത്തലോമിയോ ഒഗ്ബെച്ചി സീസണിൽ ആദ്യ ഹാട്രിക് സ്വന്തമാക്കി ചെന്നൈ എഫ് സിയോട് കൂടി തോൽവിയങ്ങിയതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നേരിയ പ്ലേ ഓഫ് സാധ്യതകളും അസ്തമിച്ചു. ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയം നേടിയതോടെ ചെന്നൈ എഫ് സി അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ കൂടുതൽ സജീവമാക്കി. സോ അതിലെല്ലാം ഉപരി എഫ് സി ഗോവ അവരുടെ മുഖ്യ പരിശീലകനായിരുന്ന സെജിയോ ലോബേറയെ അപ്രതീക്ഷിതമായി പുറത്താക്കി. സെജിയോ ലോബേറയും മറ്റു കോച്ചിങ് സ്റ്റാഫുകളെയും അപ്രതീക്ഷിതമായി പുറത്താക്കി. അതൊരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് എഫ് സി ഗോവ എത്ര മികച്ചൊരു ഫോമിൽ കളിക്കുന്ന സമയത്ത്, ടോപ്പിൽ കളിക്കുന്ന സമയത്താണ് സെജിയോ ലോബേറ എന്ന ഐ എസ് എല്ലിലെ തന്നെ ഏറ്റവും മികച്ച തന്ത്രശാലിയായ പരിശീലകനെ എഫ് സി ഗോവ പുറത്താക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹപരിശീലകനെയും പുറത്താക്കി. പകരം ഇന്ത്യൻ പരിശീലകനായ ഡെറിക് പെരേരയാണ് പുതിയ പരിശീലകനായി ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. സോ ഡെറിക് പെരേര എന്ന് പറയുന്നത് എഫ് സി ഗോവയുടെ തന്നെ ടെക്നിക്കൽ ഡയറക്ടറായിട്ടും സഹപരിശീലകനായിട്ടും റിസർവ് ടീമിൻ്റെ പരിശീലകനായിട്ടും അതുപോലെ തന്നെ U23 ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ എല്ലാം പരിശീലകനുമായിട്ടും എല്ലാം പരിചയസമ്പത്തുള്ള പരിശീലകൻ തന്നെയാണ് ഡെറിക് പെരേര. സോ എന്തായാലും ഇത്തരത്തിൽ നിരവധി നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയ ഒരു മാച്ച് വീക്ക് തന്നെയായിരുന്നു മാച്ച് വീക്ക് നമ്പർ 15 എന്ന് പറയുന്നത്. സോ എന്തായാലും ഇന്ന് മാച്ച് വീക്ക് നമ്പർ 16 സ്റ്റാർട്ട് ചെയ്യുകയാണ്. 16th ഐ എസ് എല്ലിൻ്റെ ആറാം സീസണിലെ 16th മാച്ച് വീക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എഫ് സി ഗോവ ഹൈദരാബാദ് എഫ് സി മത്സരത്തോടെയാണ് മാച്ച് വീക്ക് 16 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗോവയുടെ ഹോം മത്സരമാണ്. ഫത്തോഡ സ്റ്റേഡിയത്തിൽ ഹൈദരാബാദ് എഫ് സിയാണ് ഗോവക്ക് നേരിടേണ്ടത്. ഇരു ടീമുകളും ലീഗിലെ ആദ്യ മത്സരത്തിൽ, അതായത് ഹൈദരാബാദിൻ്റെ ഹോം മത്സരത്തിൽ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ രണ്ടാം പകുതിയുടെ 58th മിനിറ്റിൽ മൻവീർ സിംഗ് നേടിയ ഏകപക്ഷീയമായ ഒരു ഗോളിലായിരുന്നു എഫ് സി ഗോവ വിജയിച്ചിരുന്നത്. സോ എന്തായാലും ഇന്ന് ലോബേറയുടെ അഭാവത്തിലാണ് എഫ് സി ഗോവ സ്വന്തം ആരാധകർക്ക് മുന്നിൽ കളത്തിലിറങ്ങുന്നത്. പുതിയ പരിശീലകൻ ഡെറിക് പെരേരയ്ക്ക് കീഴിലായിരിക്കും ഇന്ന് എഫ് സി ഗോവ കളിക്കുക. കളിക്കളത്തിലെ പ്ലേയേഴ്സിൻ്റെ പ്രകടനം പോലെ തന്നെ ടീമിന് നിർണായകമായ മറ്റൊന്നാണ് കളിക്കളത്തിന് പുറത്ത് ഒരു തന്ത്രശാലിയായ പരിശീലകൻ്റെ സാന്നിധ്യം. ടീമിൻ്റെ പ്രകടനത്തിൽ നിർണായകമായ ഒരു ഘടകം തന്നെയാണ്. എന്തായാലും സെർജിയോ ലോബേറയുടെ അഭാവം എഫ് സി ഗോവയുടെ പ്രകടനത്തെ ഏത് രീതിയിൽ ബാധിക്കും, പുതിയ പരിശീലകൻ ഡെറിക് പെരേര ടീമിനെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതൊക്കെ നമുക്ക് എഫ് സി ഗോവയുടെ വരും മത്സരങ്ങളിൽ തന്നെ കാണാനാവും. എന്തായാലും എഫ് സി ഗോവക്ക് മികച്ച താരങ്ങളെയും മികച്ചൊരു ടീമിനെയും സമ്മാനിച്ചാണ് സെർജിയോ ലോബേറ പടിയിറങ്ങിയിട്ടുള്ളത്. ടീമിൽ താരങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ സെർജിയോ ലോബേറ എന്ന തന്ത്രശാലിയായ പരിശീലകന്റെ അഭാവം ഡെഗോട്ടിൽ എഫ് സി ഗോവക്ക് ചെറിയ രീതിയിലെങ്കിലും തിരിച്ചടിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സോ എന്തായാലും വരും മത്സരങ്ങളിൽ കാണാം സെർജിയോ ലോബേറയുടെ അഭാവത്തിൽ എഫ് സി ഗോവ എത്രത്തോളം മികച്ച കളി പുറത്തെടുക്കുന്നു എന്ന്. ഇനിവേ സെർജിയോ ലോബേറയ്ക്ക് കീഴിലുള്ള ഒരു എഫ് സി ഗോവ എന്ന് പറയുന്ന ഐ എസ് എല്ലിലെ മറ്റു ടീമുകൾക്ക് ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു. വിത്തൗട്ട് സെർജിയോ ലോബേറ എഫ് സി ഗോവ എങ്ങനെയായിരിക്കുമെന്നെല്ലാം നമുക്ക് കാണാം. എന്തായാലും ലോബേറയില്ലാത്ത എഫ് സി ഗോവക്കെതിരെ കളത്തിലിറങ്ങുക എന്നത് മറ്റു ടീമുകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ലോബേറയുടെ അഭാവത്തിൽ എഫ് സി ഗോവ എങ്ങനെ മത്സരങ്ങളെ വരും മത്സരങ്ങളെ നേരിടുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. സോ ഇരു ടീമുകളുടെയും നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ലീഗിൽ ഇരു ടീമുകളും 15 മത്സരങ്ങൾ വീതം കളിച്ചു കഴിഞ്ഞു. ഇതിൽ തന്നെ എഫ് സി ഗോവക്ക് 9 മത്സരങ്ങൾ വിജയിക്കാനായി. 3 മത്സരം സമനിലയായിരുന്നു, 3 മത്സരം തോൽവിയും. 30 പോയിൻറ്റോടെ പോയിന്റ് പട്ടികയിൽ ഗോൾ വ്യത്യാസത്തിൽ എത്തിയതായ എഫ് സി ഗോവ രണ്ടാം സ്ഥാനത്താണുള്ളത്. എന്നാൽ ഹൈദരാബാദ് എഫ് സി ആകട്ടെ ലീഗിൽ ഒരൊറ്റ 15 മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം മാത്രമാണ് നേടാനായിട്ടുള്ളത്. 3 മത്സരം സമനിലയായിരുന്നു, 11 മത്സരം തോൽവിയും. വെറും 6 പോയിന്റ് മാത്രമാണ് എഫ് സി ഗോവക്ക് ഹൈദരാബാദ് എഫ് സിക്ക് നേടാനായിട്ടുള്ളതെന്ന് കാണാം. ഐ എസ് എല്ലിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പോയിന്റ് നേട്ടമാണ് ഹൈദരാബാദിൻ്റെത്. ഒരു മോശം റെക്കോർഡ് അവരുടെ പേരിൽ ഈ സീസണിൽ കുറയ്ക്കപ്പെടുമെന്നാണ്. വരും മത്സരങ്ങളിൽ അവർക്ക് പോയിന്റ് നേടാനായില്ലെങ്കിൽ, അതുപോലെ തന്നെ ഗോളും സ്കോർ ചെയ്യാനായില്ലെങ്കിൽ ഒരു മോശം റെക്കോർഡ് ഹൈദരാബാദിൻ്റെ പേരിൽ കുറയ്ക്കപ്പെടും. സോ 10th സ്ഥാനത്താണ് ഹൈദരാബാദ് എഫ് സി ഉള്ളത്. എഫ് സി ഗോവ 2nd സ്ഥാനത്തും. ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം നേടി എ ടി കെയും മറികടന്ന് 1nd സ്ഥാനത്തേക്ക് തിരികെ എത്തുക എന്നത് തന്നെയാകും എഫ് സി ഗോവയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. സോ അവസാന 2 മത്സരങ്ങളും വിജയിച്ചാണ് എഫ് സി ഗോവ ഇന്ന് ഹൈദരാബാദിനെ നേരിടാനിറങ്ങുന്നത്. അവസാന മത്സരത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെ എഫ് സി ഗോവക്ക് വിജയം തന്നെയായിരുന്നു. വിജയത്തിൽ ഉപരി അവരുടെ 2-3 മത്സരങ്ങളായി ഗോൾ കണ്ടെത്താൻ കഴിയാതിരുന്ന അവരുടെ മുന്നേറ്റ താരം ഫെറാൻ കോറോ ഒഡീഷയ്ക്കെതിരെ ഗോളടിച്ചിരുന്നു. അദ്ദേഹം ഗോളടിച്ച് ഒരു ഗോളടി മികവിലേക്ക് ഉയർന്നതും ഇന്നത്തെ മത്സരത്തിൽ എഫ് സി ഗോവക്ക് ഒരു അനുകൂല ഘടകം തന്നെ. ഈ സീസണിലും എഫ് സി ഗോവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പൊസിഷനിൽ കളിക്കുന്ന താരങ്ങളും സ്ഥിരതയാണെന്ന ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ ഗോൾ കീപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നവാസ് ഈ സീസണിൽ മികച്ച കളിയാണ് പുറത്തെടുക്കുന്നത്. അതുപോലെ തന്നെ പ്രതിരോധ നിരയിൽ മുർത്താദ ഫോൾ, കാർലോസ് പീനിയ, മന്ദർറാവ് ദേശായ്, സെർട്ടൻ ഫെർണാണ്ടസ്, അതുപോലെ തന്നെ മധ്യനിരയിൽ ലെനി റോഡ്രിക്കസ്, അഹമ്മദ് ജാവു, മുന്നേറ്റത്തിൽ ഹ്യൂഗോ ബോമസ്, ജാക്കി ജാൻസിങ്, ബ്രാൻഡൻ ഫെർണാണ്ടസ്, മുന്നേറ്റത്തിൽ കോറോ 2-3 മത്സരങ്ങളായിട്ട് നിറം വാങ്ങിയിരുന്നെങ്കിലും അവസാന മത്സരം അദ്ദേഹവും ഫോമിലേക്ക് ഉയർന്നു.
ഇത്തരത്തിൽ എഫ് സി ഗോവയുടെ എല്ലാ പൊസിഷനിലും കളിക്കുന്ന താരങ്ങളും സ്ഥിരതയാർന്നൊരു പ്രകടനം കാഴ്ചവെക്കുന്നത് തന്നെയാണ് ഈ സീസണിലും എഫ് സി ഗോവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ഈ മത്സരത്തിൽ വിജയം നേടി 3 പോയിന്റ് സ്വന്തമാക്കി 1-ാം സ്ഥാനത്തേക്ക് തിരികെ എത്തുക തന്നെയാകും എഫ് സി ഗോവയുടെ ലക്ഷ്യം. എന്തായാലും സെർജിയോ ലോപേറ ഇല്ലാതെ പുതിയ പരിശീലകൻ ഡെറിക് പെരേര കീഴിലായിരിക്കും എഫ് സി ഗോവ കളത്തിലിറങ്ങുക. അവർക്ക് വിജയം തുടരാനാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മറുഭാഗത്ത് ഹൈദരാബാദ് എഫ് സി ആകട്ടെ ഈ സീസണിൽ ഒരു ഡിസപ്പോയിൻറ്റിങ് സീസൺ തന്നെയായിരുന്നു. സീസണിലെ അരങ്ങേറ്റം തന്നെ അവർക്കൊരു മികച്ചൊരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു വിജയം മാത്രമാണ്, കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു ഹോം വിജയം മാത്രമാണ് അവർക്ക് നേടാനായിട്ടുള്ളത്. പല മത്സരങ്ങളിലും മികച്ച കളി പുറത്തെടുത്തെങ്കിലും അവർക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. ഫിൽബ്രൗണ്ട് കീഴിലായിരുന്നു ഹൈദരാബാദ് എഫ് സി ഈ സീസൺ ആരംഭിച്ചിരുന്നത്. എന്നാൽ ടീമിൻ്റെ മോശം പ്രകടനത്തെ തുടർന്ന് ഹൈദരാബാദ് മാനേജ്മെൻറ്റ് ഫിൽബ്രൗണിനെ പുറത്താക്കുകയും പകരം സഹപരിശീലകനായിരുന്ന ജാവിയർ ലോപ്പസിനെ നിലവിൽ ഈ സീസൺ അവസാനിക്കുന്നതുവരെ പരിശീലക സ്ഥാനം ജാവിയർ ലോപ്പസിന് കീഴിലാണ് ഇപ്പോൾ ഹൈദരാബാദ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുൻ ബാംഗ്ലൂർ എഫ് സി പരിശീലകൻ ആൽബർട്ട് റോക്ക ആയിരിക്കും വരും സീസണിൽ ഹൈദരാബാദ് എഫ് സിയുടെ പരിശീലകനായി എത്തുക എന്ന് അവർ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. സോ ഈ സീസൺ എന്തായാലും ജാവിയർ ലോപ്പസിന് കീഴിൽ തന്നെയാകും ഹൈദരാബാദ് പൂർത്തീകരിക്കുക. മികച്ച താരങ്ങൾ തന്നെയാണ് ഈ സീസണിൽ ഹൈദരാബാദ് എഫ്സിക്കൊപ്പം ഉണ്ടായിരുന്നത്. ബ്രസീലിയൻ താരങ്ങളായ ബോബോ മാസലിഞ്ഞു, അതുപോലെ തന്നെ സ്പാനിഷ് താരം നെസ്റ്റോർ ഗിൽനെസ് ബാർനസ്, അതുപോലെ തന്നെ മാർക്കോ സ്റ്റാൻകോവിച്ച്, മാത്യു ഗിൽഗാലൻ, അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളായ ആദിൽ ഖാൻ, മുഹമ്മദ് യാസിർ, കമൽജിത്ത് തുടങ്ങിയ മികച്ച താരങ്ങൾ തന്നെയാണ് ഹൈദരാബാദ് എഫ്സിക്കുള്ളത്. എന്നാൽ മികച്ചൊരു ടീം ഗെയിം പുറത്തെടുക്കാൻ ഇതുവരെ ഹൈദരാബാദിന് സാധിച്ചിട്ടില്ല. സോ ആരാധകർക്ക് വേണ്ടി മികച്ചൊരു വിജയം തന്നെയാകും ഹൈദരാബാദ് എഫ്സിയുടെയും ഇന്നത്തെ മത്സരത്തിലെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇരു ടീമുകളുടെയും ഒരു സാധ്യത ഇലവൻ കൂടി നോക്കാം. എഫ് സി ഗോവയുടെ സ്ഥിരം ഫോർമേഷനായ 4-2-3-1 ഫോർമേഷനിൽ തന്നെയാണ് ഗോവയെ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പറായി നവാസ് എത്തുമ്പോൾ പ്രതിരോധ നിരയിൽ സെൻട്രൽ ബാക്കുകളായി മുർത്താദ ഫാലും കാർലോസ് പീനിയയും എത്തും. വിങ് ബാക്കുകളായി സെർട്ടൻ ഫെർണാണ്ടസും മന്ദറാവ് ദേശായും ആയിരിക്കും കളിച്ചുക. മധ്യനിരയിൽ ലെനി റോഡ്രിക്കസും അഹമ്മദ് ജാവും തന്നെയാകും ഈ മത്സരത്തിൽ കളത്തിലിറങ്ങുക. റാക്കി മിഡ്ഫീൽഡറായി ഹ്യൂഗോ ഗോമസ് എത്തുമ്പോൾ വിങ്ങുകളിൽ ജാക്കി ജാനും ബ്രാൻഡൻ ഫെർണാണ്ടസിനെയും പ്രതീക്ഷിക്കാം. മുന്നേറ്റത്തിൽ ഫെറാൻ കോറോ തന്നെയാകും ഈ മത്സരത്തിലും കളത്തിലിറങ്ങുക. പുതിയ പരിശീലകനായ ഡെറിക് പെരേര കീഴിൽ കളത്തിലിറങ്ങുന്ന എഫ് സി ഗോവയുടെ ടീമിലും ഫോർമേഷനിലുമെല്ലാം ചില മാറ്റങ്ങൾ വന്നേക്കാം. 4-4-2 ഫോർമേഷനിലാണ് ഹൈദരാബാദ് എഫ് സിയെ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പറായി കമൽജിത്ത് എത്തുമ്പോൾ പ്രതിരോധ നിരയിൽ സെൻട്രൽ ബാക്കുകളായി മാത്യു ഗിൽഗാലിനും ആദിൽ ഖാനെയും പ്രതീക്ഷിക്കാം. വിങ് ബാക്കുകളായി ആശിഷ് റായും സാഹിൽ പൻവാറും കളിച്ചേക്കും. മധ്യനിരയിൽ മാർക്കോ സ്റ്റാൻകോവിച്ച്, ഗിൽനസ് ബാർനസ്, മുഹമ്മദ് യാസിർ, രോഹിത് കുമാർ തുടങ്ങിയവർ എത്തുമ്പോൾ മുന്നേറ്റത്തിൽ മാസലിഞ്ഞോയും ബോബോയും തന്നെയാകും ഈ മത്സരത്തിൽ കളത്തിലിറങ്ങുക. ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പോസിബിൾ ഇലവൻ എന്ന് പറയുന്നത്.